വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി താര വിളയാട്ടമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സജേഷ് എലവൻതിട്ട. ഹലോ സജേഷ്. ഹലോ സജേഷ് എലവൻതിട്ട. എലവൻതിട്ട സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. സജീഷ് പ്രൊഫഷണൽ മെമ്മോറിയൽസ് ആണോ? അതെ അതെ, പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഈ സജീഷ് ഒരു ഫൈറ്റർ ആണ്. ലൈഫിൽ തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മൂന്ന് വർഷമാവുന്നു കഴിഞ്ഞിട്ട്. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതെ അതെ. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ കുറച്ച് സ്റ്റാറാണ് ചെയ്യുന്നത്, കുറച്ച് താരങ്ങളുടെ ശബ്ദം. അതിൽ നമുക്ക് മുരളി ഗോപി ഹരീഷ് പേരടിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനകത്ത് ഒന്ന് കാണാം. ഓക്കെ. സഹാവിന്റെ മകന്റെ ബെർമിംഗ്ഹാമിലെ കോഴ്സ് കഴിഞ്ഞു. പ്രധാന വിഷയങ്ങളോട് പ്രകടനം മോശമാണെന്നും രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞു. ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ചീഫ് സഹാവിന് ഒരു കത്ത് അയച്ചിരുന്നു 2009. സഹാവ് ലണ്ടനിൽ പോയി വിക്മൻ കണ്ടു, ഡേവിഡിൽ ഷേക്സ്പിയറിന്റെ വീട് കണ്ടു. ഇതിനൊക്കെയുള്ള പണം ഒരു കറകളഞ്ഞ കമ്പോണിസ്റ്റുകാരനായ സഖാവിന് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ, ദാ നീ എന്തപ്പൻ ചാത്തൂനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉവ കേട്ടിട്ടുണ്ട്. എനിക്കൊരു ഇളയപ്പനുണ്ടായിരുന്ന അമ്പു കേട്ടിട്ടുണ്ടോ? ഉവ കേട്ടിട്ടുണ്ട്. എന്നാ നീ കേൾക്കാത്ത കുറയുണ്ട്. ചാത്തൂന്റെ അച്ഛൻ രാമൻ നായന്മാരുടെ പറമ്പിലെയും കണ്ടത്തിലെയും എല്ലാ മഴയും വെയിലും കൊണ്ടോ. രാമൻ പണിക്ക് പോകുമ്പോൾ ചാത്തു അമ്പും കൂടെ ചെല്ലും. എന്തിന്? ഉച്ചക്ക് കുറെ കൊളുത്ത് കിട്ടും. എന്നാ തെങ്ങിന് തടം വെട്ടുമ്പം വേറൊന്ന് മുറിഞ്ഞാലോ, വരമ്പൊന്ന് ചരിഞ്ഞാലോ, അന്നുച്ചക്ക് കൊളുത്തില്ല. പിന്നെയോ പുള്ളിങ്കമ്പ് കൊണ്ടുള്ള അട്ടിയ, അന്ന് എവിടെ പണി എന്ന് വെച്ച അവിടെ തന്നെ മണ്ണിലൊരു കുണ്ടുമാന്തി ഇലയിട്ട് 20 അടി ദൂരം മാറി നിൽക്കണം. ആ കാൽപന്ത് കളി എനിക്ക് വലിയ ഇഷ്ടാ. ഇടതുകാല് കൊണ്ട് ഗോളടിക്കണമെങ്കിൽ വലതുകാലിൽ ഉറച്ചു നിൽക്കണം. കളി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ലവ് ലവ് ലെഫ്റ്റ് എന്നല്ല, ലവ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് വേണം പോകാൻ. ഒരു സിനിമ തന്നെ കാണാൻ പറഞ്ഞല്ലോ ഇപ്പം. അല്ലേ, ഫുൾ ഡയലോഗ് ഭയങ്കര രസമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അല്ല, വേറെ കാര്യമുണ്ട്, അതിനെ എഴുതി ഡയലോഗ്സിന്റെ പവർ നോക്കി ഭയങ്കര. അപ്പൊ അത് ഞങ്ങള് ബ്രേക്ക് പറഞ്ഞില്ലായിരുന്നു, ഞാൻ പടം മൊത്തം പറഞ്ഞു തീർത്തോ. അടിപൊളി. നെക്സ്റ്റ് സിദ്ദിഖ് സാറിന്റെ രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങള്. നടൻ സിദ്ദിഖ് സാർ ആദ്യം അദ്ദേഹത്തിന്റെ ലേലം എന്ന ചിത്രത്തിലെ ഒരു സെന്റി ഡയലോഗ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ പുതിയകാല ശബ്ദം. ആദ്യം നമുക്ക് ലേലം എന്ന ചിത്രത്തിലെ ഡയലോഗുകൾ. ഒന്നുമില്ല, വെറുതെ ഓർത്ത് പോവാ ഓരോന്നും. എൻ്റെ ഉമ്മയുടെ മുഷിഞ്ഞ കാഞ്ചിയെടുത്ത് മുമ്പ് പിടിച്ച് ആദ്യമായി ഈ അന്നദാനപ്പുരയിലെ ഇലയുടെ മുന്നിൽ വന്നിരുന്ന ദിവസം, അന്ന് അപ്പച്ചൻ്റെ കൈവിരൽ തുമ്പി പിടിച്ച് ഇച്ചാനും വന്നിരുന്നു വിളമ്പിത്തരാൻ. കൂട്ടത്തിൽ ഇവനും അപ്പനും ഒന്നും ഇല്ലാത്തവനാണെങ്കിലും ഇച്ചാൻ്റെ മാലിൽ തൂങ്ങി നടക്കുമ്പോൾ ഒരു കൂടപ്പിറപ്പൻ്റെ ഗമയായിരുന്നു ഇവനും. അല്ലേടാ, ഇനി അദ്ദേഹത്തിൻ്റെ പുതിയകാല ശബ്ദം. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ഏറ്റവും വലിയ ഹീറോ അതുങ്ങളുടെ അപ്പനാണ്. ഈ അപ്പനെ കണ്ടുപിടിക്കാൻ എല്ലാ കൊച്ചുങ്ങളും ആഗ്രഹിക്കൂടുവേ. എൻ്റെ മൂത്ത മോൻ സണ്ണിയില്ലായോ? അവൻ്റെ ഒരു മൂത്ത മോൾ ഉണ്ടായിരുന്നു എനിക്ക്, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിനും മണവാട്ടിയാകാൻ അവളെ ആ തിരഞ്ഞെടുത്തേക്കുന്നേന്ന്. അപ്പോൾ ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനൊക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനെടുത്ത വായാലേ പറഞ്ഞു, കാശിലുമില്ലാത്ത മണവാട്ടിയാകുവാണേ അയ മതി എന്നും പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു. അവിടെ തള്ളയാവുന്നത് പറഞ്ഞു, കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 100-300 രൂപയും കൊടുത്തുകൂടെയെന്ന്. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കയറി വെച്ച് സ്കൂളിലും പോയില്ല, അവരെല്ലാം കൂടി അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ ആ ഓട്ടോറിക്ഷയിലൊരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം എൻ്റെ കൊച്ച് ICU കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എൻ്റെ കൊച്ചൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുക, പപ്പ ആ രൂപം തന്നിരുന്നെങ്കിൽ എനിക്കിത് വല്ലതും വരുമായിരുന്നു എന്ന്. അതും പറഞ്ഞിട്ട് എൻ്റെ കൊച്ചങ്ങ് പോയിടെ പോയി. ഇനി അടുത്തത് പ്രകാശ് രാജിൻ്റെ ശബ്ദം. അടുത്ത മാട്ടെ പാട്ടേമ്മ തൊക്കാം എം മനസ്സുക്കുള്ളേ അവളെ പെട്ട കോപം കിളച്ചിടും. ഡേ പത്തുകളെ തങ്കത്തടുത്ത് വച്ചിരിക്കുവാക്കുവേ അണാ എം ചെല്ലത്തെ മാട്ടോ ധനലക്ഷ്മി എൻ സാമിടാ അവളെ ഊറു വല്ല കൂട്ടർമ്മ തേറണ നാണാ ഏയ് ചെല്ലോ ഐ ലവ് യു ഡാ ഐ ലവ് യു. അടുത്തത് കമൽഹാസൻ സാറിന്റെ ശബ്ദം. ഇത് സപ്പോർട്ട് ചെയ്യാൻ ഫിറോസിന്റെ സുഹൃത്ത് ഫിറോസ് കൂടെ. കൺമണി അൻപോടെ കാതലൻ നാൻ ും കടതാശ്ശാന കടതമ്മേ ഇറക്കട്ടും പടി കൺമണി അൻപോടെ കാതലൻ നാൻ
പാട്ട് വരെ പഠിച്ചിട്ടിയാ? മുതലെടുത്തുക്കോ. പൊന്മണി ഉൻ വീട്ട് സൗഖ്യമ നായിങ്ക സൗഖ്യം. പൊന്മണി ഉൻ വീട്ട് സൗഖ്യമാ നായിങ്ക സൗഖ്യമേ. കവിത കവിത പ്രമാദം. കവിത ഞാൻ മനസ്സിൽ അരുവി മാറിക്കൊട്ടത് ആണാ എഴുതണം കണ്ണാളെ ഈ എടുത്ത് താം വാർത്ത. ഇത് കാതൽ എങ്കാതൽ എന്നാന്ന് ചൊല്ല അമ്മയെ എഴുന്ന അനളത് കൂടെ വെറുതെ ആണ നാളത് ഈ എന്ന സോകം ഒന്ന് എത്താക്കിടുമ അപ്പം നനക്കും പോതെ വെറുതെ അഴുത് കൂടെ നിന്നിടുവേ. ശബ്ദമാണ് അദ്ദേഹം അയ്യപ്പനും കോശിയിലെ അല്ലേട്ടും പറഞ്ഞ ഡയലോഗ് കുമ്മാട്ടി ആ ഡയലോഗ് എന്ന് പറഞ്ഞ എങ്ങനെ ഈ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ടോ നീ? കുമ്മാട്ടി തൃശ്ശൂർ കുമ്മാട്ടിയല്ല മുണ്ടൂർ കുമ്മാട്ടി. പണ്ട് ജന്മിമാർ പാണ്ടികളെ ഇറക്കും കുമ്മാട്ടി കോലത്തിൽ എതിർ നിൽക്കുന്ന യൂണിയൻ പ്രവർത്തനമുള്ള ഹരിജൻ സഖാക്കളെ തീർക്കാൻ. രണ്ടു കുമ്മാട്ടി കഴിഞ്ഞു കുറെ സഖാക്കൾ തീർന്നു. പക്ഷേ അടുത്ത കുമ്മാട്ടിക്ക് തീർന്നത് 13 പാണ്ടികൾ. ചെയ്തതാറാണെന്ന് പോലീസിന് പിടികിട്ടിയില്ല, പക്ഷേ പാർട്ടിക്ക് കിട്ടി. 25 വയസ്സുള്ള ഒരു ചെക്കനെ കുമ്മാട്ടിക്കോലത്തിൽ കൊണ്ടു നിർത്തി MLA ചാക്കവ് മാഷ്ടെ മുൻപിൽ. മാഷവനോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല ചെറുത്തുനിൽപ്പാണ്, പക്ഷേ ഇനി നീ എന്ത് ചെയ്യുമ്പോഴും നിയമം വേണമെന്ന് പറഞ്ഞ് മാഷവനെ പിടിച്ചു പോലീസിൽ ചേർത്തു. മാഷ് പോലീസിൽ ചേർത്തു. Thank you. അടിപൊളി. സൂപ്പർ സൂപ്പർ. ഇനി അടുത്തത് ആരാണ്? ഇനി ചെമ്പൻ വിനോദിന്റെ ഒരു സ്പോട്ട് ഡബ്. സ്പോട്ട് ഡബ് ആണോ? സ്പോട്ട് ഡബ്. ഓക്കേ, സ്പോട്ട് ഡബ്ബിനുള്ള സ്പോട്ട് ഞാൻ അത് പറഞ്ഞുതരും. ശരി, ഓക്കേ, അങ്ങോട്ട് ചെന്നോളൂ. ദേ മോനെ, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, അതിന് വാളും വെട്ടിയായിട്ട് പുറത്തുനിന്ന് ആളെ ഇറക്കണമുണ്ടല്ലോ. അതൊരു മാതിരി കോപ്പിലടപടാണ് കേട്ടോ. ഇനി ഒരു പെരുന്നാളിനും പുത്തമ്പള്ളി ജോസിന്റെ ഡാൻസ് ഉണ്ടാവില്ല. കൊന്നിട്ട് പോണ പാട്ടികളെ. ഒരു പീടിയാടാ. നീ എൻ്റെ കൂടെ പോരണോടാ. നീ നമ്മുടെ തൃശ്ശൂർ വിലസണം കേട്ടോ. മറിയനെ കെട്ടണം, അവളെ കെട്ടി പള്ളി വരാൻ തേലൂടെ നെഞ്ചും വിരിച്ച് നടക്കണം കേട്ടോ. പുറഞ്ചേ. അടിപൊളി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല കിട്ടില്ല. ഗംഭീര അല്ലേ അതില്. ഇത് സത്യം പറഞ്ഞാല് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇല്ല ഇല്ല അല്ലേ. അതെ, ഒറിജിനൽ സിനിമയിലെ സീൻ അതാ അവര് ഡബ് ചെയ്തതാണെന്നേ തോന്നുള്ളൂ. ഗംഭീര കേട്ടോ, ഒരു സ്ഥലത്ത് പോലും മിസ്സായിട്ടില്ല. കേട്ടോ, നല്ല നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. അത് ഇത് കണ്ടതിന്റെ ഫീലിങ്സ് അറിയില്ല. ആ ചെമ്പനുമായിട്ടുള്ള സീനില്ലേ, വല്ലാത്തൊരു സീന. അത് വല്ലാതെ ഡബ് ചെയ്യുകയും ചെയ്തു. മൊത്തത്തിൽ അതിന്റെ ഒരു ഇതങ്ങ് കേറിയിട്ടെങ്കിലും ഉണ്ടായിരുന്നു. അസറായിരുന്നു. താങ്ക് യു.
ഫസ്റ്റ് ചെയ്തത് മുരളി ഗോപി, മുരളി ഗോപി ഗംഭീര, ഹരീഷ് പാരഡി അതെല്ലാം അസാധ്യമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ വിനയ് ഫോർട്ടിന്റെ ആണെങ്കിലും കമൽഹാസൻ, പ്രകാശ്രാജ്, കമൽഹാസൻ ഇതെല്ലാം അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ എനിക്കിപ്പോ ഈ സ്പോട്ട് ഡബ്ബില് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ, അതായത് ചെമ്പൻ വിനോദ് ചെയ്തിരിക്കുന്ന ആ മോഡുലേഷൻ കൃത്യമായിട്ട്, നിങ്ങളൊരു അസാധ്യ പെർഫോമറാണ്, ഗംഭീരമായിട്ടൊരു ആർട്ടിസ്റ്റ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതിന്റെ പേരിലാണ് ആ മോഡുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരു വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല, നിങ്ങൾ നല്ലൊരു നടനുണ്ട് നിങ്ങളിൽ. അപ്പോ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും ഗിഫ്റ്റ് ഒന്നല്ല, ഒരു മൂന്നാളിനടുത്തോടോ കൊടുക്കാം. സജീഷിന് ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു ഷർട്ടാണ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത്. അപ്പൊ കേടിയെ, കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ചെറിയ ബ്രേക്ക്.